ഇനി നിങ്ങളൊരു സൈഡ് റീഡിങ് എഴുതുക. ഞാനും തൊടുവരയും, ഞാനും തൊടുവരയും. നോക്കാം, ഈ ചിത്രം വരച്ച് നോക്കാം. ഇവിടെ ചിത്രം വരച്ചിട്ടുണ്ട്. വൃത്ത കേന്ദ്ര കേന്ദ്രകോൺ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 100 ഡിഗ്രിയാണ് കേന്ദ്രകോൺ. തൊടുവരകൾ വരച്ചിരിക്കുന്നു. വൃത്തത്തിൻ്റെ പുറത്തുള്ളൊരു ബിന്ദുവിൽ നിന്ന് നിങ്ങൾ തൊടുവരകൾ വരച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച ഒരു ആശയം നമുക്ക് ഉപയോഗിക്കാം. തൊടുവരകളും ആ തൊടുന്ന ബിന്ദുവിലേക്ക് വരക്കുന്ന ആരങ്ങളും ചേർന്നാൽ എന്തായി മാറും? ഒരു ചക്രീയ ചതുർഭുജമായി മാറും എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ എന്തായിരിക്കും? ഈ കോൺ അനുപൂരക കോണാണ്, ഇതിന്റെ അനുപൂരക കോൺ. ഇപ്പൊ ഇത് 100 ഡിഗ്രി ആയാൽ ഇതെന്തായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും എന്ന് നമുക്കറിയാം അല്ലെ. 80 ഡിഗ്രി ആയിരിക്കും. ഞാൻ അടയാളപ്പെടുത്താം, അത് 80 ഡിഗ്രി ആണ്. അപ്പൊ 100 ഡിഗ്രി ആണെങ്കിൽ 80 ഡിഗ്രി ആണ്. ഇനി ഈ അടയാളപ്പെടുത്തിയ കോണുകൾ നമുക്ക് കണ്ടുപിടിക്കാം. ഈ അടയാളപ്പെടുത്തിയ കോണുകൾ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ അതിനു മുമ്പായി ഈ ആദ്യത്തെ ത്രികോണം നോക്കുക. ഈ പച്ച നിറത്തിലുള്ള ത്രികോണം നോക്കുക. അതെന്ത് ത്രികോണമാണ്? സമപാർശ്വ ത്രികോണമാണ്. ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. കാരണം അതിന്റെ രണ്ടു വശങ്ങൾ തുല്യമാണ്, ആരങ്ങളാണ്. അപ്പൊ ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കുമല്ലോ. ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. അപ്പൊ അത് രണ്ട് കോണുകളും തുല്യമാണെങ്കിൽ അതിന്റെ അളവുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരു കോൺ 100 ഡിഗ്രിയാണ്. അപ്പൊ ബാക്കിയുള്ള രണ്ട് കോണുകളും ചേർന്നാൽ 80 ഡിഗ്രി ആവും. അപ്പൊ ഓരോന്നും ഓരോന്നും എത്ര? 40 ഡിഗ്രി 40 ഡിഗ്രി ആയിരിക്കും. ഇത് 40 ഡിഗ്രി, ഇത് 40 ഡിഗ്രി എന്ന് കിട്ടുന്നു. ശരിയല്ലേ? ആ രണ്ട് കോണും 40 ഡിഗ്രി 40 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇത് 40 ഡിഗ്രി 40 ഡിഗ്രി ആയിരിക്കും. അത് മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ തൊട്ട് ഈ ഭാഗത്തുള്ള കോൺ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റും. ഇത് മൊത്തം 90 ഡിഗ്രിയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ? ആരവും തൊടുവരയും ചേരുന്ന കോൺ മട്ടകോണായിരിക്കും. അപ്പൊ 90 ഡിഗ്രിയാണ്. അപ്പൊ 40 ഡിഗ്രി ആണെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും? 50 ഡിഗ്രി. ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആ കോണുകൾ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. അപ്പോ 40 ഡിഗ്രി 40 ഡിഗ്രി, അത് 50 ഡിഗ്രി 50 ഡിഗ്രി. അപ്പൊ ആ ചിത്രത്തിലുള്ള 6 കോണുകളുടെയും അളവുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി ഇവിടെ 100 ഡിഗ്രിക്ക് പകരം മറ്റേതെങ്കിലും അളവായാലോ? അവ തമ്മിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഏത് കോണായാലും കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ കോണുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം നമുക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നാണ് നമ്മൾ ഇത് നോക്കുന്നത്. ഈ കോണുകളൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയ കോണുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ചില ബന്ധങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഈ കേന്ദ്രകോണും ഞാണുകൾക്കിടയിലുള്ള കോണും എപ്പോഴും അനുപൂരകമായിരിക്കുന്നതാണ്. കേന്ദ്രകോണും ഞാണുകൾക്കിടയിലുള്ള കോണ്, ഞാണുകൾക്കിടയില്ല തൊടുവരകൾക്കിടയിലുള്ള കോൺ, കേന്ദ്രകോണും തൊടുവരകൾക്കിടയിലുള്ള കോണും അനുപൂരകമായിരിക്കുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോ ഇനി മറ്റു ചില ബന്ധങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു. അപ്പൊ ഒരു ഉദാഹരണമാണ് കണ്ടത്. ഇനി ഒരു പൊതുവായി പറയുകയാണ്, ആ കേന്ദ്രകോൺ 100 എന്നതിന് പകരം ഞാൻ പൊതുവായൊരളവ് പറഞ്ഞു, 100 ഡിഗ്രി എന്ന് പറഞ്ഞു. ഇങ്ങനെ 100 ഡിഗ്രി ആണെങ്കിൽ മറ്റു കോണുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? ഇവിടെ 100 ഡിഗ്രി ആയാൽ നമ്മൾ മറ്റുള്ള കോണുകളൊക്കെ കണ്ടെത്തി. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ 100 ഡിഗ്രി ആയാൽ ബാക്കിയുള്ള കോണുകൾ ഒന്ന് കണ്ടെത്താൻ പറ്റുമോ നോക്കണം. എങ്ങനെ കണ്ടെത്തും? അപ്പൊ ഇവിടെ നോക്ക, ഇവിടെ പച്ച നിറത്തിലുള്ള ഒരു ത്രികോണം കാണുന്നുണ്ട് ഇല്ലേ. ഈ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, നേരത്തെ ആലോചിച്ച പോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നേരത്തെ നമ്മൾ സംഖ്യകളായിരുന്നു, 100 ഡിഗ്രി ആയിരുന്നു. അതുപോലെ ആലോചിച്ചാൽ എന്ത് കിട്ടും? ആ ഇവിടെ 100 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം ഇത് രണ്ടും ആരങ്ങളാണ്, ഈ രണ്ട് വശങ്ങളും ആരങ്ങളാണ്, അപ്പൊ തുല്യമാണ്. ഈ രണ്ട് കോണുകളും തുല്യമാണെന്ന് അറിയാം. ഈ രണ്ട് കോണുകൾ, ഞാനിപ്പോ ഈ രണ്ട് കോണുകൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഈ രണ്ട് കോണുകൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ രണ്ട് കോണുകളും തുല്യ കോണുകളാണ് അല്ലെ. ഈ രണ്ട് കോണുകളും തുല്യ കോണുകളാണ്. അപ്പൊ ഓരോന്നിന്റെയും അളവ് എന്തായിരിക്കും? അത് കണ്ടുപിടിക്കാൻ ഇത് 100 ഡിഗ്രി ആണ്. അപ്പൊ ബാക്കി രണ്ടും കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും? ബാക്കി രണ്ടും കൂടി കൂട്ടിയാൽ എന്തായിരിക്കും? 180 നിന്ന് 100 കുറച്ചാൽ മതി അല്ലെ. 180 - 100. അപ്പൊ ഈ രണ്ട് കോണുകളുടെയും തുക 180 - 100. രണ്ട് കോണും കൂടി കൂടിയാലാണ് 180 - 100 ആവുന്നത്. അപ്പോൾ ഒരു കോണിന്റെ അളവ് എന്തായിരിക്കും? ഒരു കോണിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 180 - x പകുതിയാക്കിയാൽ മതി. 180 - x പകുതിയാക്കുമ്പോൾ 90 - 1/2 x എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക, എഴുതി നോക്കുക. 180 - x പകുതി 180 - x / 2 എന്ന് പറയുമ്പോൾ 90 - 1/2 x എന്ന് കിട്ടും.
അത് നമുക്ക് എഴുതിയാം തൊണ്ണൂറ് മൈനസ് അര എക്സ് ആണ് കിട്ടുക. തൊണ്ണൂറ് മൈനസ് അര എക്സ് മനസ്സിലായാലോ? ഈ തൊണ്ണൂറ് മൈനസ് അര എക്സ് എങ്ങനെ വന്നു മനസ്സിലായാലോ? നോക്കാം. ഇനി തൊട്ടിപ്പുറത്തെ കോണിലേക്ക് ഒന്ന് കണ്ടെത്താൻ പറ്റുന്ന നോക്കാം. ഇവിടെ തൊണ്ണൂറ് മൈനസ് അര എക്സ് ആണ്, രണ്ടും കൂടിയാൽ തൊണ്ണൂറ്, രണ്ടും കോണും കൂട്ടിയാലാണ് തൊണ്ണൂറ് ഡിഗ്രി കിട്ടുക. അത് ഒന്ന് തൊണ്ണൂറിൽ നിന്ന് അര എക്സ് കുറച്ചതാണ്. അപ്പൊ ആ കോണം എന്തായിരിക്കും? അത് രണ്ടും കൂടി കൂട്ടിയാൽ തൊണ്ണൂറ്, ഒന്ന് തൊണ്ണൂറിൽ നിന്ന് അര എക്സ് കുറച്ചത്. അപ്പൊ മറ്റെന്തായിരിക്കും? അര എക്സ് ആയിരിക്കും. അപ്പൊ ആ കോണളവ് അര എക്സ് ആയിരിക്കും എന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് തൊണ്ണൂറ് മൈനസ് അര എക്സ് ഡിഗ്രി, തൊണ്ണൂറ് മൈനസ് അര എക്സ് ഡിഗ്രി. നമ്മൾ നേരത്തെ കണ്ടപാട് ഇവിടെ നമുക്ക് നൂറ് ഡിഗ്രിയാണ് കിട്ടിയത്, അപ്പൊ ഇവിടെ അമ്പത് ഡിഗ്രി ആയി. ഇത് നൂറ് ഡിഗ്രി ആണെങ്കിൽ അമ്പത് ഡിഗ്രി, എൺപത് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നാൽപ്പത് ഡിഗ്രി ആയിരിക്കും, ഇവിടെ നൂറ്റി അമ്പത് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എഴുപത്തഞ്ച് ഡിഗ്രി ആയിരിക്കും. അപ്പൊ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ അര എക്സ് ആയിരിക്കും. അതാണ് അവർ തമ്മിലൊരു ബന്ധം. ആ ബന്ധം എന്ന് പറയുന്നത് ഈ അര എക്സ് ഡിഗ്രി കോൺ ഉണ്ടായത് തൊടുവരയും ഞാനും തമ്മിലുള്ള കോണാണ്. തൊടുവരയും ഞാനും തമ്മിലുള്ള കോൺ എന്ന് പറയുന്നത് ഞാൻ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ്. ഇതാണ് നമ്മൾ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം. എന്താണ് ആശയം? തൊടുവരയും ഞാനും തമ്മിലുള്ള കോൺ ഞാൻ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ്. മനസ്സിലായല്ലോ? ഇവിടെ തൊടുവരയും കോണും തൊടുവരയും ഞാനും തമ്മിലുള്ള കോൺ ഏതാണ്? തൊടുവരയും ഞാനും തമ്മിലുള്ള കോൺ എന്ന് പറയുന്നത് അര എക്സ് ആണ്. അപ്പോ ഞാൻ എന്നത് കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ ഏതാണ്? അത് ഒരു എക്സ്. അപ്പോ ഞാൻ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് തൊടുവരയും ഞാനും തമ്മിലുണ്ടാക്കുന്ന കോണെന്ന് തിരിച്ചറിയുക. ഇനി ഈ ചിത്രത്തിൽ ഒന്നുകൂടി ഒരു ചെറിയൊരു വരവ് വരക്കാം. ഇപ്പൊ എന്തായി മാറി? ഇവിടെ നമ്മൾ മറ്റൊരു കോൺ നിർമ്മിച്ചു കഴിഞ്ഞു. ഈ കോണ് കേന്ദ്രകോണുമായി ബന്ധമുണ്ട്. നമ്മൾ നേരത്തെ അറിയാം കേന്ദ്രകോണിന്റെ പകുതിയാണ് ഈ കോൺ, അല്ലെ? കേന്ദ്രകോണിന്റെ പകുതിയാണ് ചാപത്തിലെ കോൺ. നമ്മൾ വൃത്തങ്ങൾ എന്ന പാഠഭാഗത്ത് പഠിച്ചതാണ്. അപ്പൊ അര എക്സ്, ഈ അര എക്സ് എവിടെ ഇതന്നെയായി. അപ്പൊ ഇതുമിത് തമ്മിൽ ബന്ധമുണ്ട്. നമുക്ക് തിരിച്ചും പറയാം, തൊടുവരയും ഞാനും തമ്മിലുള്ള കോൺ ഞാൻ ഇതിന്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോണിന് തുല്യമാണ്. ഈ ഞാൻ ഇത് മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ എന്ന് പറയാം, അല്ലെ? ഇതല്ലേ ഞാൻ? ഈ ഞാൻ മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ, ഈ ഞാൻ ഈ ഭാഗത്തുണ്ടാക്കുന്ന കോണാണ് തൊടുവരയും ഞാനും തമ്മിലുള്ള കോൺ. അപ്പൊ ഈ ഭാഗത്തുണ്ടാക്കുന്ന കോണാണ് മറുചാപത്തിലെ കോൺ. അപ്പൊ നമുക്കതിനെ വീണ്ടും ഇങ്ങനെ പറയാം, തൊടുവരയും ഞാനും തമ്മിലുള്ള കോൺ ഞാൻ മറുചാപത്തിലുണ്ടാക്കുന്ന കോണിന് തുല്യമായിരിക്കും എന്നൊരു ആശയത്തിലേക്ക് വന്നു. ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇത് നമുക്ക് ഒന്ന് ഒരു ഇത് നിങ്ങൾ ചിത്രം വരയ്ക്കുക. ഈ ചിത്രം നിങ്ങൾ വരയ്ക്കണം. ഇത് കോണുകളൊക്കെ അടയാളപ്പെടുത്തണം. നേരത്തെ സംഖ്യകൾ വന്ന് നിങ്ങളൊരു ചിത്രം വരച്ചിട്ട് അവസാനം കോണുകളൊക്കെ അടയാളപ്പെടുത്തിയിരുന്നല്ലോ. സംഖ്യകൾ മാത്രം അടയാളപ്പെടുത്തുക, അതിനുശേഷം ഈ ചിത്രം എക്സ് ഇതൊക്കെ വെച്ച് ചിത്രം അടയാളപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതുക. എന്താണ് എഴുതുന്നത്? ഇതാണ്, വൃത്തത്തിലെ ഒരു ഞാണിന്റെ രണ്ടറ്റങ്ങളിലൂടെയുള്ള തൊടുവരകൾ ഞാണുമായി ഉണ്ടാക്കുന്ന കോൺ ഞാണിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ്. അതുപോലെ വൃത്തത്തിലെ ഒരു ഞാൺ അതിന്റെ അറ്റത്തുള്ള തൊടുവരയുമായി ഒരു വശത്തുണ്ടാക്കുന്ന കോൺ മറുവശത്തുള്ള വൃത്തഭാഗത്തുണ്ടാക്കുന്ന കോണിന് തുല്യമാണ്, അല്ലെങ്കിൽ മറുചാപത്തിലെ കോൺ. ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ആശയം മനസ്സിലാക്കുക. ഇനി ഈ ആശയം ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചിത്രം വരയ്ക്കുക. ഇതാണ് ചിത്രം. ഇവിടെ വൃത്തം വരച്ചിട്ടുണ്ട്, വൃത്ത കേന്ദ്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓ ഇനി എ എന്ന ബിന്ദുവിലൂടെ തൊടുവര, പി ക്യു എന്ന തൊടുവര വരച്ചിട്ടുണ്ട്. ഇനി ഈ പി ക്യു എന്ന തൊടുവരയാണ്, ഇത് എ ബി ഞാനാണ്. അപ്പോ കോൺ ബി എ പി, കോൺ പി എ ബി ആണ് തൊടുവരയും ഞാനും തമ്മിലുള്ള കോൺ. തൊടുവരയും ഞാനും തമ്മിലുള്ള കോൺ കോൺ ബി എ പി ആണ്. അപ്പോ തൊടുവരയും ഞാനും തമ്മിലുള്ള കോൺ ഞാൻ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ്. ഏതാണ് കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ? കോൺ ബി ഒ പി, അല്ലെങ്കിൽ കോൺ എ ഒ പി, ബി ഒ എ അല്ലെങ്കിൽ എ ഒ ബി ആണ്, എ ഒ ബി ആണ്. അതേപോലെ ഞാൻ വൃത്തത്തിന്റെ മറുവശത്തുണ്ടാക്കുന്ന കോണാണ് കോൺ എ സി ബി, എ സി ബി. അപ്പൊ നമുക്കിതിനെ ഒരു ആശയമായി എഴുതാം. നേരത്തെ പഠിച്ച ആശയം ഈ ചിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന എഴുതാം. കോൺ ബി എ പി സമം കോൺ എ സി ബി. അതായത് കോൺ ബി എ പി എന്ന് പറയുന്നത് തൊടുവരയും
ഞാനും തമ്മിലുള്ള കോണാണ് അല്ലെ, തൊടുവരയും ഞാനും തമ്മിലുള്ള കോൺ. അത് ഞാനിന്റെ ഞാൻ മറുവശത്തുണ്ടാക്കുന്ന കോണിന് തുല്യമാണ്. അതുപോലെ കോൺ ബി എ പി എന്ന് പറയുന്നത് എന്താണ്, ഞാൻ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് എന്ന ഒരു